നാല് കുട്ടികൾ മരണപ്പെട്ടതായി മനസ്സിലായിട്ടുള്ളത്. ഇതൊരു ഒരു ഒരു ഫ്രീക്ക് ആക്സിഡന്റ് ആയിട്ടാണ് തോന്നുന്നത്. അങ്ങനെ ഒരു ആക്സിഡന്റ് ഇവിടെ സംഭവിക്കേണ്ട സ്വാഭാവികമായിട്ടുള്ള കാര്യമില്ല. ക്രൗഡ് അകത്ത് ഫീൽഡല്ല, പാർട്ട്ലി ഫീൽഡാണ്, പുറത്തുള്ള ക്രൗഡും അത്ര വലിയ ക്രൗഡല്ല. ആ മഴയത്ത് ഉണ്ടായ ഒരു ഈ ഒരു ഗേറ്റ് പെട്ടെന്നുള്ള തള്ളിക്കയറ്റത്തിലുണ്ടായ ഈ പടി അറിയാത്ത ആൾക്കാർ, ഒരു പക്ഷേ അല്ലെങ്കിൽ പടി അറിഞ്ഞ ആൾക്കാർ വീണതിൽ ഉണ്ടായ സംഭവമാണ്. വിദ്യാർത്ഥികൾ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുരക്ഷാ സംവിധാനം കുറവുണ്ടായിരുന്നു എന്ന്. വിദ്യാർത്ഥികൾ തന്നെ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. എന്ത് സുരക്ഷാ സംവിധാനമാണ്? പോലീസിന്റെ സുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഈ ഓർഗനൈസേഴ്സ് ഞങ്ങൾ അറിയിച്ചിട്ടില്ലല്ലോ. ഫംഗ്ഷൻ വി സി പറഞ്ഞത് പോലീസിനെ അറിയിച്ചിരുന്നു എന്നാണ് വി സി നേരത്തെ പറഞ്ഞിരുന്നത്. നേരത്തെ പ്രതികരിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞിരുന്നത് പോലീസിനെ അറിയിച്ചിരുന്നു, എന്നാൽ അവര് ഈ ഐ എസ് എൽ നടക്കുന്നതുകൊണ്ട് പോലീസ് എത്തിയിരുന്നില്ല എന്നാ പറഞ്ഞിരുന്നത്. ഇല്ല, പോലീസിനെ അറിയിച്ചതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ശരി, എനിവേ, ഇവിടെ ഇവിടെ തൃക്കാക്കര എ സിയിലെ സ്ട്രൈക്കിംഗ് ഫോഴ്സിലുള്ള ആറ് പോലീസുകാർ തൊട്ട് ബാക്കി തന്നെ, അങ്ങനെ പോലീസില്ല എന്നുള്ള തൊട്ട് ബാക്കി തന്നെ പോലീസ് ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ഒരു കൺട്രോളും വാഹനവും ഉണ്ടായിരുന്നു. ഇത് സാധാരണഗതിയിൽ ഒരു നോർമലായിട്ടുള്ള പ്രോഗ്രാമാണ്. നോർമലായിട്ടുള്ള പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള പോലീസിന്റെ സി ആർ വി ഉണ്ടായിരുന്നു, കൂടാതെ എ സി തൃക്കാക്കരയുടെ സ്ട്രൈക്കിംഗ് ഫോഴ്സിൽ ആറ് പോലീസുകാരുണ്ടായിരുന്നു. അവരെല്ലാം തൊട്ട് ബാക്കി തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് കേട്ടത്? അല്ല സി, ഇതൊരു പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞത്, ഇവിടെ നിന്ന പറഞ്ഞ ഐ വിറ്റ്നസിന്റെ ബേസിലും തൊട്ട് ബാക്കിലുണ്ടായിരുന്ന പോലീസുകാരുടെ ഇൻഫർമേഷനിലെ ബേസിലാണ് പെട്ടെന്ന് മഴ വന്ന സമയത്ത് ഈ സ്വാഭാവികമായിട്ട് ഗേറ്റിനകത്ത് നിന്ന് അവരുടെ വോളണ്ടിയേഴ്സ് തന്നെ ബാച്ച് ബാച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ മതിയായ ഈ പ്രോഗ്രാമിന് ഇപ്പൊ തന്നെ ഓൾറെഡി ഒരു കൺട്രോളും അറിയിച്ചാലും അറിയിച്ചില്ലെങ്കിലും എ സിയിലെ സ്ട്രൈക്കിംഗ് ഫോഴ്സും ഒരു സി ആർ ഇവിടെ ഉണ്ടായിരുന്നുണ്ടോ? സി, അതായത് നിങ്ങൾ റേസ് ചെയ്യുന്ന വേറൊരു ഇഷ്യൂ ആണ്. ഇത്തരം സ്ഥിരം നടക്കുന്ന ഫംഗ്ഷനാണ്. ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയാൽ സ്ഥിരമായിട്ട് ഫംഗ്ഷൻ നടക്കാറുണ്ട്. ഇതുപോലെ ഒരുപാട് ഫംഗ്ഷൻ എല്ലാ വർഷം നടക്കാറുണ്ട്. അത് സ്വാഭാവികമായിട്ട് കോളേജ് കുട്ടികൾ നടത്തുന്ന ഫംഗ്ഷനാണ്. കോളേജ് അതിൻ്റെ അറേഞ്ച്മെന്റ് ചെയ്യും. ഇത് നോർമലി ഒരു ഈ ഡോർ തുറന്നു വെച്ചതെങ്കിൽ ഇത് നോർമലി ഇഷ്യൂ ഉണ്ടാവത്തില്ല. അപ്പൊ ഈ നോർമലി ഡോർ ഫ്രീ ആയിരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി, ഇനി ഞാൻ മനസ്സിലാക്കുന്നത് അവർ ഐഡന്റിഫൈഡ് ആൾക്കാരെ കയറ്റാനായിട്ട് ഈ ഒരു പറഞ്ഞ പോലെ ടീ ഷർട്ട് കൊടുക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഡോർ അടച്ചു വെച്ചുകൊണ്ടാണ് ഈ സംഭവം. ഡോർ തുറന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ സംഭവം ഉണ്ടാകുന്നത്. അത്ര ആളെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ക്യാന്റീൻ ജീവനക്കാരെ നേരത്തെ സംസാരിച്ചു പറഞ്ഞത് അവിടെ മഴ ഉണ്ടായിരുന്നില്ല, ചെറിയൊരു ചാറ്റൽ മഴ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വലിയ രീതിയിൽ മഴ ഉണ്ടായിരുന്നു കിട്ടിയിട്ടുള്ള പ്രിലിമിനറി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. ഇതൊക്കെ വെരിഫൈഡ് ആയിട്ടുണ്ട്. പ്രാഥമികമായി ഇതൊന്നും കൺഫേംഡ് ഇൻഫർമേഷൻസ് അല്ല. ദിസ് വാട്ട് വി ഹാവ് ഗോട്ട് പ്രിലിമിനറി. വി വിൽ വെരിഫൈ ഇറ്റ് ആൻഡ് വിൽ ഫൈൻഡ് ഔട്ട്. എം ആർ രാജസ്കുമാറിന്റെ പ്രതികരണമാണ് കണ്ടത്. 1500 പേരെ കൊള്ളാവുന്ന സ്ഥലമാണ് ഈ ക്യാമ്പസിലെ ഈ പ്രദേശം, ഈ പരിപാടി നടന്ന സ്ഥലമെന്നാണ് എ ഡി ജി പി പറഞ്ഞത്. 24 മുതൽ 26 വരെ നടന്ന പരിപാടിയാണ്. പരിപാടിയുടെ സമാപന ദിവസമായിരുന്നു ഇത്. അപ്രതീക്ഷിതമായ സംഭവമാണ്. ഈ ഐ എസ് എൽ നടക്കുന്നതുകൊണ്ട് പോലീസുകാർ മുഴുവൻ അവിടെയായിരുന്നു എന്നുള്ള കാര്യം നേരത്തെ വൈസ് ചാൻസലർ പറഞ്ഞിരുന്നു. അതിനോട് അദ്ദേഹം പ്രതികരിച്ചത് 6 പോലീസുകാരുണ്ടായിരുന്നു, അതിലപ്പുറം സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ ദുരന്തം അപ്രതീക്ഷിതമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഒരു തിക്കും തിരക്കും ഉണ്ടാക്കി ആളുകൾ കയറുന്ന ഒരു സാഹചര്യം, അത് ഒഴിവാക്കേണ്ടതായിരുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു യൂണിഫോം എന്ന നിലയ്ക്ക് കറുത്ത ടീ ഷർട്ട് നൽകിയിരുന്നു എന്നാണ് പറയുന്നത് ഈ ഫെസ്റ്റിൽ പങ്കെടുക്കുന്നവർക്ക്. പക്ഷേ അതല്ലാത്തവരും അവിടേക്ക് ഇരച്ചെത്തുകയായിരുന്നു സംഗീത പരിപാടി കാണാൻ എന്നാണ് മനസ്സിലാക്കുന്നത്. മഴ തുടങ്ങിയതോടുകൂടിയാണ് ആളുകൾ ഇതിലെ ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് കയറുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് ഈ വലിയ ദുരന്തം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. മരിച്ച 3 പേരെ ഇതിനകം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി ഒരേ ഒരാളെ മാത്രമേ തിരിച്ചറിയാനുള്ളൂ. മരിച്ച 3 പേരും വിദ്യാർത്ഥികളാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഒന്ന് അതുൽ തമ്പിയെ ആദ്യം തിരിച്ചറിഞ്ഞത് അതുൽ തമ്പിയെയാണ്. അതുൽ തമ്പി കൂത്താട്ടുകുളം സ്വദേശിയാണ്. എഞ്ചിനീയറിംഗ് സിവിൽ വിഭാഗം 2ാം വർഷ വിദ്യാർത്ഥിയാണ്. മരിച്ച ആൻഡ്രിസ്റ്റ ഇലക്ട്രോണിക്സ് വിഭാഗം വിദ്യാർത്ഥിനിയാണ്, അതും 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. 3ാമത് തിരിച്ചറിഞ്ഞത് കോഴിക്കോട് താമരശ്ശേരി സ്വദേശിയായ സാറ തോമസിനെയാണ്. സാറയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട്. മരിച്ച 4ാമത്തെ ആളാരാണ്, ഇനി അതാണ് അറിയേണ്ടത്. അതോടുകൂടി മരിച്ച എല്ലാവരെയും തിരിച്ചറിയും. 4ാമത്തെ ആളെ കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. മരിച്ച എല്ലാവരും
വിദ്യാർത്ഥികളാണോ എന്നുള്ള കാര്യത്തിലാണ് നേരത്തെ സംശയമുണ്ടായിരുന്നത്. അർജുൻ, ഇപ്പോൾ മൂന്നാമത്തെ പേര് കോഴിക്കോട് താമരശ്ശേരി സ്വദേശി സാറ തോമസിൻ്റെയാണ്. സാറ എത്രാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? നാലാമത്തെ ആളുടെ കാര്യത്തിലും ഒരു വ്യക്തത ഇനി വേണ്ടതുണ്ട്. ഇപ്പോൾ മരിച്ചവരുടെ പേരുവിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഒന്ന് ആൻഡ്രിപ്തിയാണ്, നോർത്ത് പറവൂർ സ്വദേശിയാണ്. അതോടൊപ്പം തന്നെ താമരശ്ശേരി സ്വദേശിയായ സാറ തോമസ് എന്നൊരാളും മരിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കൂത്താട്ടുളം സ്വദേശി അതുൽ തമ്പി, ഈ മൂന്ന് പേരാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഒരാളെ തിരിച്ചറിയാനുണ്ട്. ആകെ നാല് മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും മരിച്ചു ആണ് മരിച്ചത്. രണ്ടു പേർ ഇപ്പോൾ ICU കഴിയുന്നുണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ. അതോടൊപ്പം തന്നെ രണ്ടു പേർ ആസ്റ്റർ മെഡിസിറ്റിയിലും ഉണ്ട്. ഈ ഗുരുതരാവസ്ഥയിലാണ് ഈ നാലു പേരുമുള്ളത്. ഇവർ രണ്ടുപേർ ആസ്റ്റർ മെഡിസിറ്റിയിലും രണ്ടുപേർ കളമശ്ശേരി മെഡിക്കൽ കോളേജിലുമാണ് ഉള്ളത്. ആകെ 46 പേരാണ് ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പരിക്കേറ്റ് എത്തിയിട്ടുള്ളത്. 15 പേർ നിസ്സാര പരിക്കുകളാണുള്ളത്. അവരെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ നാല് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതിൽ മൂന്ന് പേരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒരാളെ കൂടി തിരിച്ചറിയാനുണ്ട് എന്നാണ് സൂപ്രണ്ട് അല്പസമയം മുമ്പ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ നാല് പേരുടെ നില ഗുരുതരമായി തുടരുന്നു. അതിൽ രണ്ടുപേർ കളമശ്ശേരി മെഡിക്കൽ കോളേജിലും രണ്ടുപേർ ആസ്റ്റർ മെഡിസിറ്റിയിലുമാണ് ഉള്ളത്. ഈ നാല് പേരും പെൺകുട്ടികളാണ്. ഇവരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നും ഇപ്പോൾ ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്.